ഒക്ടോബർ 5 വിശുദ്ധ ഫൗസ്റ്റീന. പോളണ്ടിലെ ഗ്ലോഗോവിസ് എന്ന ദരിദ്ര ഗ്രാമത്തിലാണ് ഇന്ന് ലോകമെങ്ങും ദൈവകാരുണ്യത്തിന്റെ പ്രവാചിക എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്തീന ജനിച്ചത്. 33 വർഷക്കാലത്തെ ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം കൊണ്ട് അവൾ ലോകത്തിന് സമ്മാനിച്ചത് ദൈവകാരുണ്യത്തിൻ്റെ വലിയ സന്ദേശങ്ങളായിരുന്നു. ഇന്ന് ലോകമെങ്ങും പ്രചാരത്തിലുള്ള കരുണയുടെ ചിത്രവും കരുണക്കൊന്തയും വിശുദ്ധ ഫൗസ്തീന വഴിയാണ് ദൈവം വെളിപ്പെടുത്തിയത്. ലോകം മുഴുവൻ ഇത് പരിചയപ്പെടുത്തുവാൻ ഈശോ അവളോട് ആവശ്യപ്പെട്ടു. എത്ര വലിയ പാപിയായിരുന്നാലും ഈ കരുണക്കൊന്ത ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചാൽ ഈശോയുടെ അനന്തകാരുണ്യത്തിൻ്റെ കരുണ ലഭിക്കും. കൂടാതെ പിതാവായ ദൈവത്തിൻ്റെ കോപത്തെ തണുപ്പിക്കാൻ തക്ക ശക്തമാണ് കരുണക്കൊന്ത. കാരണം ദൈവപുത്രൻ്റെ കഠിനമായ പീഡാസഹനം ലോകത്തിന് വേണ്ടിയുള്ള ഒരു പരിഹാര ബലിയായിരുന്നു. അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ കേഴുമ്പോൾ ദൈവം ഒന്നും നിരസിക്കുകയില്ല. പാപികൾക്ക് രക്ഷയുടെ അവസാന പ്രതീക്ഷയായി പുരോഹിതർ ഇത് പറഞ്ഞു കൊടുക്കണം. പ്രകൃതിക്ഷോഭങ്ങൾ ശമിപ്പിക്കാനും കരുണക്കൊന്ത ഫലപ്രദമാണെന്ന് ഈശോ ഫൗസ്റ്റീനയ്ക്ക് ദർശനങ്ങൾ വഴി കാണിച്ചു കൊടുത്തു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ മരണശേഷം കരുണക്കൊന്തയുടെ പ്രസക്തി ലോകമെങ്ങും വ്യാപിച്ചു. പ്രാർത്ഥന. ദൈവകാരുണ്യ പ്രവാഹത്താൽ മനുഷ്യഹൃദയത്തെ വിമലീകരിച്ച് വിശുദ്ധമാക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കാരുണ്യത്തിൻ്റെ പ്രവാചികയായ വിശുദ്ധ ഫൗസ്റ്റീനയെ അങ്ങ് പ്രാർത്ഥിച്ച് ഏറ്റവും അടുത്തിടപെടുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ശക്തമായൊരു സ്നേഹത്താൽ നാഥന് വേണ്ടി സ്വയം ശൂന്യയായി തീർന്നതുപോലെ ഞങ്ങളും യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ വേണ്ട മാധ്യസ്ഥം വഹിക്കണമേ.